എല്ലർക്കും സ്വാഗതം സഭയുടെ വിശ്വാസ നിക്ഷേപമാണ് ഈ മതബോധന ഗ്രന്ഥം അപ്പസ്തോലിക അനുശാസനം കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പഠന പരമ്പരയിലെ തൊള്ളായിരത്തി എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിനെ രണ്ടാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആദ്യ ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ് കിഴക്കിൻ്റെ വെളിച്ചം അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രശ്നത്തിലൂടെ ദൈവം നമുക്കായി വലിയ നേട്ടം തന്നിരിക്കുന്നു ഇത് പഠിക്കാനും ഇത് നമ്മളോരോരുത്തരിലും പ്രസരിക്കാനും അങ്ങനെ ഇത് സഭ മുഴുവനിലും പ്രകാശം പരത്താനും ദിവസങ്ങളിൽ ചിലരെന്നോട് ചോദിച്ചു ബദര എങ്ങനെയാണ് ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എറണാകുളത്തെ ആൾക്കാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണത് ഞാനപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ വന്ന ഒരു ഒരു ജ്ഞാനവചസ് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞ കാര്യമാണ് വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ഏറ്റവും ഫേമസ് കോട്ട് കോട്ടുകളിലൊന്നാണ് ദ വൺ ഹൂ ഹാസ് ഫെയ്റ്റ് നീഡ് നോ എക്സ്പ്ലനേഷൻ ദ വൺ ഹു ഹാസ് നോ ഫെയ്റ്റ് നോ എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു വിവരിക്കലിൻ്റെ ആവശ്യമില്ല എന്നാൽ വിശ്വാസമില്ലാത്തവരോട് എത്രയെല്ലാം വിവരിച്ചാലും ഒരു പ്രയോജനവുമില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അവരോട് വിവരിച്ച് അവരെ മനസ്സിലാക്കിക്കാൻ നോക്കണ്ട മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവരും അതുകൊണ്ട് നമ്മൾ ഇത് സ്വീകരിച്ച് അപ്പോൾ ഇത് കാര്യകാരണ സഹിതം പഠിപ്പിക്കണ്ടേ ഇത് കാര്യകാരണ സഹിതം പഠിപ്പിക്കേണ്ടത് നമ്മളല്ലല്ലോ മാർപ്പാപ്പയും അല്ലേ അങ്ങനെ മാർപ്പാപ്പയും പരിശുദ്ധാത്മാവും ചേർന്ന് കാര്യകാരണ സഹിതം പഠിപ്പിച്ച ആ പ്രബോധനമാണിത് ഇതിഞ്ഞ് നമ്മൾ പഠിപ്പിക്കണ്ട നമ്മൾ പഠിച്ചാൽ മതി നമ്മളിത് പഠിച്ചിട്ട് നമ്മളതിൻ്റെ ആ ആനന്ദത്തിൽ അതിൻ്റെ ആ വലിയ സന്തോഷത്തിൽ ആനന്ദിക്കുമ്പോൾ അത് സഭ മുഴുവനിലും പ്രസരിച്ചോളും നമ്മളിത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാവണ കാര്യമല്ല ഇതാരെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്നാൽ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് കാലാകാലത്തിൽ അത് നയിച്ചോളും അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് ഇത് പഠിക്കുക അതോടൊപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു ഈ സീറോ മലബാർ ഓറിയൻ്റൽ കുർബാനയുടെ തക്സാം മേടിച്ച് എല്ലാവരും അതിൻ്റെ ഔദ്യോഗികമായ തക്സ അല്ലെങ്കിൽ കുർബാന പുസ്തകം വാങ്ങി ഇത് മുഴുവനും ഒരു പ്രാവശ്യം വായിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചേരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ ബലി അർപ്പിക്കണം അങ്ങനെ കുറച്ച് നാൾ നമ്മൾ അർപ്പിക്കുമ്പോൾ ആ അർപ്പണം അവരെ കാറ്റിലേക്ക് കൊണ്ടുവരും ഒരു മാഗ്നറ്റ് പോലെ വരുവ് നമുക്ക് ആ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പ്രബോധനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇത് പ്രസരിക്കാൻ അതേസമയം ഇനിയും ഇത്രയും പഠിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചില കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തീർക്കണം അത് എനിക്ക് വ്യക്തിപരമായി സന്ദേശം അയക്കുക ഞാൻ നിങ്ങളെ ആ സംശയം സഭയുടെ പ്രബോധനത്തിലും ആശയത്തിലും ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം അതോടൊപ്പം മറ്റൊന്നുകൂടി ഇത്രയും നാൾ നമ്മളിത് പഠിച്ചു ഇത് പഠിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം ഈ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് എന്നുള്ളത് ഒരു പത്ത് പോയിൻറ്റ് ഈ കിഴക്കിൻ്റെ വെളിച്ചം ഇത്രയും നാൾ പഠിച്ചതിൽ നിങ്ങളെ സ്വാധീനിച്ചതും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി കേട്ടതും നിങ്ങൾ ഇന്നേവരെ മനസ്സിലാകാതിരുന്നതും മനസ്സിലായതുമായ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾ എഴുതി അത് എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കണം അങ്ങനെ നിങ്ങൾ ഇത്രയും പഠിച്ചതിൻ്റെ ഒരു എക്സാമിനേഷൻ നടത്തണം നിങ്ങൾ പാസ്സാകില്ല എന്ന് ഞാൻ അറിയട്ടെ നിങ്ങൾ എല്ലാവരും പാസ്സാവും എനിക്കറിയാം പക്ഷെ ഇത് ചെയ്യണം അല്ലാതെ ഇതിങ്ങനെ കേട്ട് കേട്ടിരുന്നാൽ മാത്രം പോരാ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വെളിച്ചം പ്രസരിക്കുന്നതിന് വേണ്ട ഹോംവർക്കുകളാണ് വർക്കുകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ് പ്രേസ് തുടർന്ന് നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം എന്റെ കർത്താവ് കർത്തവർ ചെയ്യുന്നു എൻ്റെ സർവാദിത ശക്തി എൻ്റെ സൂപ്പർ നാച്ചുറൽ പാവർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ പ്രകൃത്യാതീത ശക്തി എൻ്റെ സൂപ്പർ നാച്ചുറൽ പാവർ നിങ്ങളിലുണ്ട് മുട്ടുവീൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്തുകൊണ്ടെന്നാൽ മാനുഷികമായ ജ്ഞാനത്തിലല്ല ഇത് അന്വേഷിക്കേണ്ടത് മാനുഷികമായ ജ്ഞാനം കൊണ്ട് അന്വേഷിച്ചാൽ ഇത് കണ്ടെത്തില്ല നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന അനിതര സാധാരണമായ വലിയ അഭിഷേകവും ശക്തിയും വലിയ മഹത്വം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും നിങ്ങളിൽ ഞാൻ എൻ്റെ മഹത്വം നൽകിയിരിക്കുന്നു എൻറെ മഹത്വത്തിൻറെ വെളിച്ചം നൽകിയിരിക്കുന്നു എൻറെ മഹത്വത്തിൻറെ ജ്ഞാനം നൽകിയിരിക്കുന്നു എൻറെ മഹത്വത്തിൻറെ വിവേചനം നൽകിയിരിക്കുന്നു എൻറെ മഹത്വത്തിൻറെ വിശുദ്ധി നൽകിയിരിക്കുന്നു എൻറെ മഹത്വത്തിൻറെ സർവാദിശാഹിത്വം നൽകിയിരിക്കുന്നു സർവാദി നൽകിയിരിക്കുന്നു തലമുറകളിലേക്ക് പ്രസരിക്കാനും ലോകം മുഴുവനെയും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ ഇത്രയും നാളീ കിഴക്കിന്റെ വെളിച്ചം പഠിക്കാൻ ഇത്രയും ഉത്സുഖരായതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇത് നിസാര കാര്യമല്ല ഇത് നിസാര കാര്യമല്ല ഇത് നിസാര കാര്യമല്ല ഇത് വളരെ ശക്തമായ പ്രബോധനമാണ് എന്നാൽ ഇത് ഒളിഞ്ഞ് കിടന്ന പ്രബോധനമാണ് ഇതിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് നിങ്ങളെ പുറ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനാൽ ഇത് ഇനി പ്രസരിക്കും ഇത് നിങ്ങളിലൂടെ പ്രസരിക്കും ഇത് നിങ്ങളിലൂടെ പ്രസരിക്കും നിങ്ങളിത് വിശ്വസിക്കുകയും നുഭവിക്കുകയും ചെയ്യുമ്പോൾ കിഴക്കിന്റെ വെളിച്ചം സവമുഴുവനെയും വെളിച്ചമാക്കും സവ മുഴുവനിലും വെളിച്ചം പകരും കിഴക്കിന്റെ വെളിച്ചം പടിഞ്ഞാറില് വെളിച്ചം പകരും കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് വീശുന്നതാണ് വെളിച്ചം ശലവക്കാറാ ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേക ആവേശം പകരുന്നു നിങ്ങൾക്ക് പ്രത്യേക വിശ്വാസം പകരുന്നു നിങ്ങൾക്ക് പ്രകൃത്യാതീത ശക്തി പകരുന്നു നിങ്ങൾക്ക് പ്രകൃത്യാതീത വിശ്വാസം പകരുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങളിൽ വലിയ സംഭവം നടക്കും ഓരോ വിശുദ്ധ കുർബാനയും നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങളായിട്ട് മാറും ലബി 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 എൻ്റെ വാത്സല്യവാചനങ്ങൾ നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരുങ്ങിപ്പോകുവിൻ മുൻകൂട്ടി ഒരുങ്ങിപ്പോകുവിൻ എല്ലാ വചനഭാഗങ്ങളും മുൻകൂട്ടി വായിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ പ്രസക്തിയും കുർബാനയിലുള്ള ആ സൂപ്പർനാച്ചുറൽ പവർ ആ സർവാധിശായിത്വം ആ മഹത്വം ആ രൂപാന്തരീകരണത്തെക്കുറിച്ച് മുൻകൂട്ടി ദാഹിച്ച് ദാഹിച്ച് വിശപ്പോടും ഹത്തോടും കൂടി ചെലുവിൻ വിശക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ നിങ്ങൾ വിശക്കേണ്ടത് ഈ പ്രകൃത്യാതീത ശക്തിയും ഈ മഹത്വവും നിങ്ങളിൽ സമൃദ്ധമാകുന്നതിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം നിങ്ങൾ വിശക്കണം ആമേൻ 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 ശലമക്കറ ശലമ ഇതാ സ്ഥിരീകരണത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു കർത്താവിൻ്റെ അടയാളമിതമായിരുന്നു കർത്താവ് അടയാളം തരുന്നു ഒരാളുടെ വലത് തുടയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു അത് അല്പം പഴുത്ത് വേദനിക്കുന്നതായിരുന്നു പഴുത്ത് വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചുമന്നിരിക്കുന്നു എന്നാൽ കർത്താവ് അത് സൗഖ്യപ്പെടുത്തി വേദന മാറ്റി ആ മുഴയും മാറ്റുന്നു ആമേൻ ആമേൻ വലത്തെ തുടയിൽ ഒരു മുഴ അത് പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു വേദനയുണ്ട് എന്നാൽ കർത്താവ് നിങ്ങൾ ഈ പ്രവചനം കേൾക്കുന്ന നിമിഷത്തിൽ ഇത് വിശ്വസിക്കുന്ന നിമിഷത്തിൽ അത് ആ ഞാനാണ് കർത്താവ് ഞാൻ അരുളി ചെയ്യുന്നത് ഞാൻ തന്നെ സംഭവിപ്പിക്കും അടയാളത്തോടെ ഞാൻ ഈ പ്രവചനത്തെ സ്ഥിരീകരിക്കുന്നു ആമേൻ 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 പ്രൈസ് ഇത് ഈ സൗഖ്യം കിട്ടിയവർ കിട്ടുന്നവർ അത് പിന്നീട് ഓഡിയോ മെസ്സേജായിട്ട് അയയ്ക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ ജർമ്മൻ വാട്സപ്പ് നമ്പർ സീറോ സീറോ ഫോർ നയൻ വൺ സെവൻ ടു ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് ടു ത്രീ വളരെ ശക്തമായിട്ടുള്ള പ്രവചനമാണിത് ഈ പ്രവചനം നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ആവേശം നമ്മളിലുണ്ടാകട്ടെ വലിയ അനുഗ്രഹം നമ്മളിലുണ്ടാകട്ടെ

പശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ സഭകളിലും എത്തുന്നുണ്ട് ഈ വിളിയിൽ നമ്മൾ ശവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചു പോയ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണമാണ് ലൂക്ക പതിനഞ്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെയും യോഹന്നാൻ പതിനാല് എട്ട് ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും നമ്മോട് ആവശ്യപ്പെടുന്നത് പിതാവിനെ അറിയുകയും അവിടുത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത മിസിഹായെ യോഗാനെട്ട് അമ്പത്തഞ്ച് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ലോകം നമ്മോട് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ അവ ചോദിക്കുന്നവരെ എളിമയോടും മനസ്സലിവോടും പൂർണ്ണമായ സഹാനുഭാവത്തോടും കൂടെ നമുക്ക് ശ്രവിക്കാം നമ്മുടെ നമ്മുടെ സഭകൾ അവയുടെ പാരമ്പര്യങ്ങളാകുന്ന ഭണ്ഡാരങ്ങളിൽ സൂക്ഷിക്കുന്ന അപരിമേയമായ സമ്പത്തിനെ വാക്കിലും പ്രവൃത്തിയിലും ഇന്ന് കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങളോട് കൂടിയായിരിക്കുവാൻ വഴിമധ്യേ നിൽക്കുകയും അവരെ ശ്രവിക്കുകയും ഇടയനില്ലാത്ത ആളുകളെപ്പോലെ അവരെ കണ്ടപ്പോൾ അവരിൽ അനുകമ്പ തോന്നുകയും ചെയ്ത കർത്താവിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഏത് ശക്തിക്കാണോ മനുഷ്യനെ മുഴുവൻ സൗഖ്യപ്പെടുത്താൻ കഴിയുന്നത് ആ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് മനുഷ്യരെ സ്വർഗീയ പിതാവുമായും തമിഴ് തമ്മിലും അനുരജപ്പെടുത്തിയ കർത്താവിൻ്റെ സ്നേഹകടാർശം അവിടുത്തെ പക്കൽ നിന്ന് നമ്മൾ പഠിക്കണം സർവപ്രധാനമായ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകളോടുള്ള അഭ്യർത്ഥനയാണിത് ചരിത്രത്തിന്റെ നാഥനായ മിശിഹായുടെ മുമ്പിൽ ഭിന്നിക്കപ്പെട്ടവരായി കടന്നുവരാൻ നമുക്ക് സാധിക്കുകയില്ല നിർഭാഗ്യവശാൽ രണ്ടാം സഹസ്രാബ്ദത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി ഈ ഭിന്നിപ്പുകൾ യോജിപ്പിനും സൗഹാർദ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിനും വഴിമാറണം ക്രിസ്തീയ ഐക്യത്തിൻ്റെ പാതയിലെ മുറിവുകളെ ഉണക്കണം ഈ ഭാഗം മുഴുവൻ അങ്ങ് വായിക്കാം നമ്മുടെ ബലഹീനതകളെ മറികടന്ന് ഏക ഗുരുവായ മിശിഹായിലേക്ക് നമ്മൾ തിരിയണം അവിടത്തെ മരണത്തിൽ പങ്കുചേർന്നുകൊണ്ടായിരിക്കണം ഇത് വികാരങ്ങളോടും ഓർമ്മകളോടും നമുക്കുള്ള അതീവ താൽപ്പര്യത്തിൽ നിന്ന് നാം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടും ഈ വികാരങ്ങളും ഓർമ്മകളുമാകട്ടെ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ല നമ്മുടെ ഹൃദയങ്ങളെ ഇപ്പോഴും ഭാരപ്പെടുത്തുന്ന നമ്മുടെ മുൻകാല ചെയ്തികളെ പറ്റിയുള്ളതാണ് അരൂപി നമ്മുടെ ദൃഷ്ടിക്ക് വ്യക്തത നൽകട്ടെ അപ്പോൾ സുവിശേഷത്തിനായി കാത്തിരിക്കുന്ന ആധുനിക മനുഷ്യനെ ചേർന്ന് സമീപിക്കാൻ സാധിക്കും യോജിപ്പുള്ളതും പ്രകാശം പരത്തുന്നതും ജീവൻ നൽകുന്നതുമായ വിധത്തിൽ ലോകത്തിൻ്റെ പ്രതീക്ഷകളോടും വേദനകളോടും നമ്മൾ പ്രതികരിക്കുന്നെങ്കിൽ ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഫലപ്രദമായ വിധം നമ്മൾ സുവിശേഷം പ്രകോഷിക്കുകയായിരിക്കും എന്തോ ഒരു സമ്പുഷ്ടമാണിത് നമുക്കൊന്ന് പറയാൻ ദൈവമേ ഒറ്റ നോട്ടത്തിൽ എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് ഇതിലും നമ്മളെ പഠിപ്പിക്കുന്നത് നാലാമത്തെ കണ്ണിക ഫോർ ദിയർ ലൈഫ്സ് റീച്ചസ് ഓർ ദ ചർച്ചസ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ക്രൈ

സുഭിക്ഷമായി ഭക്ഷണം കഴിയുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു എന്നിട്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാചനം ഒന്ന് വായിക്കാം ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഞാനിന്ന് യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ക്രൈസ്തലോഡ് അപ്പോൾ അവൻ പന്നിക്കുഴിയിൽ പോയി എല്ലാ വിധത്തിലും അവൻ നശിച്ചു അവൻ മരിച്ച മട്ടായിരുന്നു പക്ഷെ അവിടെ അവനൊരു പുതിയ ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണ് ഇതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു പുതുമ അപ്പോൾ അവന് സുബോധമുണ്ടായി അതുതന്നെയാണ് യോഹനാൻ പതിനാല് എട്ടിൽ പറയുന്നത് നിങ്ങൾ അവനെ കാണുക ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ അപ്പം കണ്ണികയുടെ ആദ്യ ഭാഗം വീണ്ടും പഠിക്കാം ഇവിടെ പറയുന്നത് ഇതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുറവിളി പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ സഭകളിലും എത്തുന്നുണ്ട് ഈ വിളിയിൽ നമ്മൾ ശ്രവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചു പോയ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുറവിളി പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ സഭകളിലും എത്തുന്നുണ്ട് ഈ വിളിയിൽ നമ്മൾ ശ്രവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചുപോയ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണമാണ് അതാണ് മുടിയനായ പുത്രൻ ആ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ അത് ദൈവത്തിൽ നിന്നും അകന്നുപോയ എല്ലാവരുടെയും അവസ്ഥയാണ് അങ്ങനെ ഒരവസ്ഥയാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൽ എല്ലാവരും ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്ക് പോയി ദൈവഭാവനം വിട്ടു പോയി ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ പോയിട്ട് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വളരെയധികം ഹൃദയവേദനയും ഭയാനകമായ അന്തരീക്ഷത്തിലുമാണ് ജീവിക്കുന്നത് അവർ ഈ ലോകത്തിൻ്റെ ആനന്ദത്തിൻ്റെ പുറകെ പോയി അതാണ് ഇന്നത്തെ മാർപ്പാപ്പ ഇവിടെ പറയുന്നത് ഇത് എഴുതിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു തങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് പലരും പറയുന്നത് ഇതാണ് ബ്രദറെ എന്തു ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാവുന്നില്ല ഭർത്താവ് അങ്ങനെ ഭാര്യ ഇങ്ങനെ മക്കളിങ്ങനെ മരുമോളിങ്ങനെ നില ഒരു സഹോദരി പറഞ്ഞു മരുമോള് എന്നെ അടിച്ചില്ലെന്നുള്ളു ഞാൻ എന്ത് ചെയ്യണം ഞാനിപ്പോൾ പള്ളിപ്പോക്ക് നിർത്തി പള്ളിയിൽ പോണകൊണ്ടാണ് ഇതേമാതിരി പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ഭയാനകമായ അവസ്ഥയാണ് പല കുടുംബങ്ങളിലും ഏതെങ്കിലും ഒരു കുടുംബം ഇങ്ങനെ പറയുന്നുണ്ടോ ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല സമാധാനവും സന്തോഷവുമാണ് എല്ലാവരും ഭാര്യയും ഭർത്താവും മക്കളും കുഞ്ഞുമക്കളും മരുമക്കളും എല്ലാം ഞങ്ങൾ ഒരു ഹൃദയമായിട്ട് സന്തോഷത്തിലാണ് എന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് പേഴ്സണലായിട്ട് അതൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളെ ഒന്ന് അറിയാനും അവരെ അഭിനന്ദിക്കാനും അവരോട് ആ സന്തോഷത്തിൻ്റെ ഉറവിടം കണ്ടെത്താനും വേണ്ടിയിട്ടാണ് എന്നാൽ ഭൂരിഭാഗം കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ ഇവിടെ മാർപ്പാപ്പ പറയുന്നതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചു കൊണ്ടുള്ള ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുറവിളി അതുപോലെ തന്നെയാണ് വൈദികരുടെയും സന്യസ്തരുടെയും മുറവിളി ഇപ്പം നമ്മൾ കേട്ടല്ലോ വൈദികരും ആത്മഹത്യ വരെ ചെയ്യുന്നു എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെങ്കിലും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടെ മനസ്സ് മരവിച്ച് മാനസിക രോഗത്തിന് മരുന്നെടുത്ത് അതൊക്കെയാണ് കാരണങ്ങൾ കോൺവെൻറ്റില് വന്നിട്ടും വൈദികനായിട്ടും എല്ലാ ദിവസവും ബലിയർപ്പിച്ചിട്ടും സകലതും ലഭിച്ചിട്ടും മനസമാധാനമില്ല വൈദികർക്കും സന്യസ്തർക്ക് പോലും അതുപോലെ തന്നെ ആയിരിക്കും ബിഷപ്പ്മാർ ഒരു മനസമാധാനം ഉണ്ടോ ബിഷപ്പേ വൈദികരെ സൈന്യസ്ഥരെ അതുപോലെ തന്നെ അത്മാരേ സ്ത്രീ പുരുഷന്മാരെ മനസമാധാനം ഉണ്ടോ എന്തായാലും കാരണം കാരണം ഈ ഉറവിടം നമ്മൾക്ക് കിട്ടിയിട്ടും ആ ഉറവിടം തന്നെ നമുക്ക് തന്നിട്ടും ആ ഉറവിടത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ലേം ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ ജർമ്മിയാം രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനമാണ് എൻ്റെ ജനം രണ്ട് തിന്മ ചെയ്തു അതിന്നും ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണം അത് രണ്ടും ചെയ്ത തിന്മയല്ല അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ തിന്മ ചെയ്തതല്ല ചെയ്ത തിന്മയല്ല ചെയ്യാതെ പോയ നന്മയാണ് എന്താണ് അവർ ചെയ്യാതെ പോയത് അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ തിരസ്കരിച്ചു അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലതാണ് നമുക്ക് വിശുദ്ധ കുർബാന തന്നിട്ടുണ്ട് വിശുദ്ധ കുംഭശാര തന്നിട്ടുണ്ട് വിശുദ്ധ കൂദാശകളെല്ലാം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങളെല്ലാം തന്നിട്ടുണ്ടെങ്കിലും ആ ഉറവിടത്തെ നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല ഇതെല്ലാം ഒരു ഒരധുര വ്യായാമത്തിലൂടെ ചടങ്ങായിട്ട് നമ്മുടെ പ്രാർത്ഥന വൈകുന്നു എന്നാൽ ഈ സൂപ്പർനാച്ചുറൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ആവേശമാണ് പകൽ മുഴുവനും ഇന്ന് ഈ സൂപ്പർനാച്ചുറൽ തന്നെ വിളിച്ച് പ്രാർത്ഥനയായിരുന്നു പ്രവചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയട്ടിക്കുകയാണ് ഇപ്പൊ വീണ്ടും അത് തന്നെ പ്രവചിക്കുന്നത് ഭർത്താവ് അപ്പൊ നമ്മൾ ഈ സൂപ്പർനാച്ചുറൽ പവർ നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മൾ അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ മുടിയനായ പുത്രനെ പോലെ ആയിപ്പോയി അങ്ങനെ അവൻ പോയി അവനങ്ങനെ പറയണ്ട നമുക്ക് ആ കാര്യം എന്നിട്ട് അവസാനം ആർപ്പാപ്പ അതിനകത്ത് എടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഭാഗം ഇതാണ് അവസാനം അവൻ പറയുകയാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും അതാണ് ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മളിങ്ങനെ ഇരുന്നാൽ പോലെ നമ്മൾ ആ ദൈവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം തന്നെ നമ്മളിൽ വസിച്ചിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് ഞാൻ വെളിപ്പെടുത്തട്ടെ അലോസിയായുടെ വളരെ വിശ്വപ്രഖ്യാതമായ ആ ഭാഗം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തിയാണ് നിങ്ങളിലുള്ളത് അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഇതാണ് നമ്മുടെ പലരുടെ അവസ്ഥ വിശക്കുന്നത് എന്തിനാ ചിലർ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ വിശക്കുന്നു ചിലർ വലിയ കടബാധ്യത ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കോടി രൂപയുടെക്ക് കടബാധ്യത എങ്ങനെ ഇതുണ്ടാവും ഇത്രയും കടം ഷോ അപ്പോ അത് ജ്ഞാനമില്ലായ്മയാണ് കടബാധ്യത ആത്മീയ വരൾച്ച പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കുടുംബത്ത് ഭയങ്കര ഭയാനകമായ അവസ്ഥ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ബൈബിൾ തുറക്കണില്ല വചനം കേൾക്കുന്നില്ല അത് കേൾക്കുമ്പോ പിശാജ് കുരിശുകണ്ഠമായിരി കടന്നിട്ട് ബാളം ഉണ്ടാക്കുന്നു കത്തോലിക്കൻ്റെ വീട്ടിലെ അവസ്ഥയാണിത് അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് ഇതെല്ലാം നമ്മിൽ വസിക്കുന്ന ശക്തിയെ അറിയാത്തത് കൊണ്ട് നമ്മിൽ ദൈവം നൽകിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ദൈവത്തിൻ്റെ സംസർഗം ആ സൗത്താപൂസ ൂസ അതറിയാത്തത് കൊണ്ട് ദൈവപിതാവിനും അപ്പൊ ഇവിടെ പതിനെട്ടാമത്തെ വചനം പറയുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റു പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഓ നന്ദി കർത്തായേ ഇതിന്റെ അനിമേഷം നിങ്ങൾ കാണണം കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഇവിടെ പറയാണ് ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുറവിളി പാശ്ചാത്യവും പൗരസ്യവുമായ എല്ലാ സഭകളിലും എത്തുന്നുണ്ട് അതിന് പാശ്ചാത്യവും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല എല്ലാവരുടെയും അവസ്ഥ ഒന്നു തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഈ വിളിയിൽ നമ്മൾ ശ്രവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചു പോയാ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണമാണ് ഇൻവൊക്കേഷൻ ആമന്ത്രണം അഭ്യർത്ഥന അപ്പോൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ദിവസവും ഉള്ള നമ്മുടെ ആരാധനാക്രമത്തിലൂടെ നമ്മൾ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ വിരുന്നിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തെ തന്നെ നമുക്ക് തരുന്നു ദൈവത്തെ തന്നെ നമുക്ക് തരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നവീകരണവും ഉണർവും ഇതിന്റെ എല്ലാം കാതൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ വന്ന ഒരു വചനം ഇതാണ് വിശുദ്ധ തോമസ് അക്യുനാസ് പറഞ്ഞത് നോ എക്സ്പ്ലനേഷൻ ഈസ് ദ വൺ ഹു ഹാസ് നോ നോ ഫെയ്ത്ത് എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ ചിലവര് പറയും ബ്രദറെ എൻ്റെ മക്കൾ ഇങ്ങനെയാണ് അവര് ബ്രദറൊന്ന് ഉപദേശിക്കാമോ അവരോടൊന്ന് സംസാരിക്കാമോ അവരൊന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാമോ ഞാനിതുതന്നെ പറയണത് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല നമ്മൾ മാതാപിതാക്കൾ തന്നെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക മത്തായി പതിനെട്ട് പത്തൊമ്പത് മത്തായി പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നത് നിങ്ങൾ രണ്ട് പേർ ഒരുമയോടെ ഇത് എല്ലാ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളുടെ ഒറ്റമൂലിയാണിത് പതിനെട്ട് പത്തൊമ്പത് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സുർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും ഇതിനെക്കുറിച്ച് എൻ്റെ സാക്ഷി ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനും വത്സയും ഞങ്ങളുടെ ജീവിതത്തിലെ ഭയാനകമായ പ്രശ്നങ്ങൾ ആദ്യ കാലങ്ങളിലുണ്ടായിരുന്നു സുവിശേഷ വേലക്കിറങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നീ ജോലിയെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷ വേല ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് എനിവേ ഈ വചനം എൻ്റെ അകത്തങ്ങ് എരമ്പി വന്നിട്ട് എനിക്കങ്ങ് വലിയ സന്തോഷമായി എല്ലാത്തിനും ഉത്തരം കിട്ടി എല്ലാത്തിനും ഉത്തരം കിട്ടിയ ഒരു കണ്ടെത്തലായിരുന്നു അത് എന്തു ചെയ്താൽ മതി ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ അപ്പോൾ ഭൂമിയിലെ രണ്ട് പേർ ആരാ കർത്താവ് യോജിപ്പിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവും അല്ലെ ആദ്യത്തെ രണ്ട് പേർ പ്രാർത്ഥനാ ഗ്രൂപ്പും പ്രാർത്ഥന ലീഡേഴ്സും കോർ ഗ്രൂപ്പും സെൽ ഗ്രൂപ്പും ഒക്കെ വേറെ പക്ഷെ ആദ്യം എന്താ കർത്താവ് ഒന്നിപ്പിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവുമാണ് ഈ രണ്ട് പേർ അപ്പം നമ്മുടെ ഭവനത്തിൽ ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ മേലെല്ലാം വിജയം സ്ഥാപിക്കാനുള്ള ഒരു വലിയ സന്ദേശമാണിത് അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും ഇത് സ്വീകരിച്ചു കൊണ്ട് ഈ മേഖലയിൽ നിങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മാറ്റി കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ പാര്യം ഭർത്താവ് ആണെങ്കിലും രണ്ട് ധ്രുവമാവരുത് രണ്ട് ചിന്തയാകരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം അത് മാറ്റണം നമ്മൾ എത്ര കാലവും ജീവിക്കും നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥ നമ്മൾ തന്നെയാണ് അതിനെ മാറ്റാൻ ഉള്ളത് കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു പക്ഷെ പട്ടിക്ക് മുഴുവൻ തെങ്ക് കിട്ടിയ മാതിരി ആകരുത് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെയുള്ള വാക്ക് പറയണത് നാട്ടിൻ ഭാഷയാണ് നമ്മുടെ കയ്യിൽ ദൈവത്തെ തന്നെ തന്നിരിക്കണോ പക്ഷെ നമുക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന് എന്ത് ചെയ്യണെന്നാണ് പറയണത് രണ്ട് പേർ യോജിച്ച് അവിടെയാണ് എന്നെ കണ്ടെത്തിയത് ഞാനും ഭാര്യയും പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ നമ്മളീ അഭിപ്രായ വ്യത്യാസം മാറ്റി നമ്മൾ നമ്മളൊന്നായി ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞങ്ങൾ വലിയ ഒരു കണ്ടെത്തലായിരുന്നു ഞങ്ങളുടെ വലിയൊരു കളലാസം എടുത്ത് വെച്ച് ഒരു കാർബൺ പേപ്പറൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു രണ്ട് കോപ്പി ഉണ്ടാക്കി മോളിൽ എഴുതി ഈ വചനം എഴുതി അതിൻ്റെ ഡേറ്റ് വരെ ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അത് മുകളിൽ എഴുതിയത് എന്റെ മനസ്സിൽ ഇപ്പോഴും കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഈ വചന എഴുതി ഭൂമിയിൽ മത്തായി പതിനെട്ട് പത്തൊമ്പത് നിങ്ങൾ രണ്ടു പേർ ഇപ്പൊ ഇവിടത്തെ സബ്ജക്റ്റാണ് സ്ത്രീ പുരുഷന്മാരുടെ നിലവിളി അതിൻ്റെ ഉത്തരമാണ് പറയുന്നത് നിങ്ങൾ രണ്ടു പേർ ോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എനിക്കൊന്ന് ഭയങ്കര ഒരു കണ്ടെത്തലായിരുന്നു അത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ ഞങ്ങൾ രണ്ടുപേർ കൂടി താഴെ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു എഴുതി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണിത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഉടനെ വേണം ഞങ്ങൾക്ക് ഈ കടബാധ്യതകളെല്ലാം തീർന്നിട്ട് വേണം എനിക്ക് ഈ രാജ്യത്തിൻ്റെ ജോലി കൂടുതൽ സന്തോഷത്തോടെ ചെയ്യാൻ ഈ കടബാധ്യതകൾ തീരണം അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി എന്തിനു പറയുന്നു ആ ഇടയ്ക്കാണ് മൈസൂര് ഒരു സായിപ്പിൻ്റെ കമ്പനിയിൽ വലിയൊരു കോണ്ട്രാക്ട് അതിന് അയാൾ ക്ഷണിച്ചു അവിടെ ഞാൻ ചെന്നു അവർ ആദ്യം പറഞ്ഞു ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര വലിയ ക്രെയിൻ ഉണ്ടോ ഇത് ചെയ്യാം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ക്രെയിൻ ഒന്നുമില്ല കെട്ട് എന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ചുരുക്കി പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ക്രെയിൻ ഇല്ലാണ്ട് ഇത് ചെയ്യാം ഇല്ല പറ്റില്ല ക്രെയിൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അമ്പിനും വില്ലിനും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവര് എന്നോട് ഇറങ്ങിപ്പോവാനാ പറഞ്ഞു ഔട്ട് ഞാൻ പറഞ്ഞു ഒരു സെൻറ്റൻസ് കൂടി എന്നെ പറയാൻ അനുവദിക്കുക അവസാനം അനുവദിച്ചു ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വാക്ക് താണ് ഞങ്ങൾ ഇന്ത്യക്കാര് വി ഇന്ത്യൻസ് മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ ഞങ്ങൾ താജ്മഹാള് ഉണ്ടാക്കിയത് ട്രെയിൻ ഉപയോഗിച്ചല്ല ഇയാള് ശരിക്ക് ഈ കണ്ണ് തള്ളിപ്പോയി എന്ന് മലയാളത്തിൽ പറയണമാതിരി അങ്ങനെ ഇയാളുടെ കണ്ണങ്ങ് മിഴിച്ചുകൊണ്ട് ഇയാൾ എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ഇയാളുടെ മനസ്സിലുള്ള ആ ദേശ സ്വഭാവം എല്ലാം മാറി ഒരു പുഞ്ചിരി ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ പുഞ്ചിരി അയാളെന്നോട് പറഞ്ഞു പ്ലീസ് സിറ്റ് ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ മീ ഹാവ് യു ആർ ഗോൺ ടു ഡു ഇറ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ചാടി എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു യു വിൽ ഡു ഇറ്റ് മിസ്റ്റർ തോമസ് ബോൾ ആൻഡ് ഐ പേ യു ഡബിൾ ദ മണി വാട്ട് യു ആസ്റ്റ് ഫോർ അപ്പണ്ണി ഈ ഭാരതത്തിൽ അങ്ങനെ ആരെങ്കിലും പറയോ ഒരു കോൺട്രാക്റ്റിങ്ങിന് നമ്മൾ കൊടുത്ത കൊട്ടേഷൻ സ്വീകരിച്ചിട്ട് അതിനെ വെട്ടിക്കുറയ്ക്കാനേ നോക്കുകയുള്ളൂ അതിന് പകരം ഇയാൾ പറയാണ് നീനെ ചോദിച്ചതിൻ്റെ ഡബിൾ പൈസ ഞാൻ തരുന്നു എന്തുകൊണ്ടാണ് കർത്താവിന് ഈ വചനം പൂർത്തിയാക്കണം അങ്ങനെ എൻ്റെ സാമ്പത്തിക പ്രശ്നമെല്ലാം പെട്ടെന്ന് മാറി അപ്പം അന്ന് ഞങ്ങൾ എഴുതിയിരുന്നു മറ്റൊന്നായിരുന്നു ഒരു വീട് വേണം ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി എനിക്ക് വീട് വേണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല സുവിശേഷ വേലയ്ക്ക് നടക്കുന്ന ആൾക്ക് വീടിൽ പോയി താമസിക്കാനാണോ പക്ഷേ ഭാര്യ പറഞ്ഞു മനുഷ്യന്മാരുടെ വായ അടയ്ക്കാനെങ്കിൽ എല്ലാവരും ചോദിക്കണം നിങ്ങൾക്ക് ഇതുവരെ വീടില്ലേ വീടില്ലേ അപ്പം അങ്ങനെ എഴുതി മനുഷ്യന്മാരുടെ വായ അടക്കാനെങ്കിലും ഒരു വീട് വേണം എന്തിനു പറയണു ആ മൈസൂർ നമുക്കൊരു വീട് കിട്ടി വീട് മേടിച്ചു എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ അയലോക്കത്തൊരു വീട് വിൽക്കാനിട്ടേക്കണം അത് വേഗം ഞാനങ്ങ് പോയി നോക്കിയപ്പോൾ ഇത് ബ്രദറിന് വേണ്ടിയതാണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ എൻ്റെ ബാങ്കിൽ സംസാരിച്ചു ലോൺ സാങ്ഷനാക്കി ഞാനൊരേ കയ്യിൽ നിന്ന് അഡ്വാൻസ് എടുത്ത് ആ വീടങ്ങ് മേടിച്ചു ബ്രദറിൻ്റെ പേരിൽ ഇതാ ഇതാക്കൂല്ലേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ക്യാൻ യു ബിലീവ് ഇറ്റ് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ല ഞാനവിടെ കുറച്ച് നാൾ താമസിച്ചിരുന്നു ഭാര്യ അവിടെ താമസിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് മനുഷ്യന്മാരുടെ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു അതെ ഞങ്ങൾക്ക് വീടുണ്ട് മൈസൂർ അവസാനം അത് വാടകയ്ക്കൊടുത്ത് അതിൻ്റെ റീ പേയ്മെൻറ്റ് നടന്നു മോളുടെ കല്യാണ സമയത്ത് അത് വിറ്റു അവളുടെ കല്യാണം നടത്തും ഞാനിതെല്ലാം പറയണത് നമ്മൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കൾ എന്ത് ചെയ്യണം ഇന്ന് തന്നെ നിങ്ങളിത് ചെയ്യണം രണ്ട് പേർ ഒരുമയോടെ നിങ്ങളുടെ ഒരുമക്കുറവിനെ ഇന്ന് അവസാനിപ്പിക്കണം എന്തെങ്കിലും ഒരുമക്കുറവുണ്ടെങ്കിൽ അതിന്ന് അവസാനിപ്പിക്കണം ഈ വചനം ഒരു കടലാസിൽ വലുതായിട്ട് എഴുതണം എന്നിട്ട് ഭാര്യയും ഭർത്താവും ഇരുന്നിട്ട് ഈ വചനം അനുസരിച്ച് നമ്മൾ ആത്മശോധന ചെയ്യൂ നമ്മളുടെ ഒരുമക്കുറവിൽ എന്തെങ്കിലും ഉണ്ടോ ആ ഒരുമക്കുറവിനെ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം കർത്താവ് തന്നെ നിറവേറ്റും നിങ്ങൾ രണ്ട് പേർ ഒരുമയോടെ ചോദിക്കുന്ന എന്ത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നടത്തി തരും ആ ഞങ്ങളുടെ പേപ്പറിൽ എഴുതിയിരുന്ന സകല കാര്യങ്ങളും നടന്നു സകല കാര്യങ്ങൾ നടത്തി ഇന്നും ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശക്തി അതാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണത് അതുകൊണ്ട് നിങ്ങളോട് ഞാനിത് പറയണത് ഇവിടെ മാർപ്പാപ്പ പറഞ്ഞ ഈ വാക്കിനെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ നിലവിളി പൗരസ്ത്യവും പാശ്ചാത്യ സഭകളും എല്ലാ സഭകളിലും എത്തുന്നുണ്ട് ഈ വിളിയിൽ നമ്മൾ ശ്രവിക്കുന്നത് തങ്ങൾ വിസ്മരിച്ചു പോയ കണ്ടോ നമ്മൾ മറന്നുപോയി നമ്മുടെ പിതാവിനെ ഇതാണ് ഏഷ്യാ പ്രവചനത്തിൻ്റെ ആദ്യം തന്നെ പറയേണ്ടത് കാളക്ക് അതിൻ്റെ അറിയാം കഴുതയ്ക്ക് അതിൻ്റെ പുൽത്തൊട്ടി അറിയാം എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം സൃഷ്ടിച്ച നമ്മൾക്ക് ആ ദൈവത്തെ അറിയില്ല അതാണ് അവസ്ഥ ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല ആ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നില്ല നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നിട്ട് അവസാനം കംപ്ലയിൻ്റും പ്രശ്നങ്ങളും വിഷമവും കരച്ചിലും രോഗവും എല്ലാം ഒരു സന്തോഷം ആവേശം നമുക്കുണ്ടാകുന്നുണ്ടോ അല്ല എന്തുകൊണ്ടില്ല അപ്പം അതിൻ്റെ കാരണമാണിത് നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം ഈ മുടിയനായ പുത്രൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരും വരും നമുക്കിവിടെ നിർത്താം നമുക്കിവിടെ ഈ ബോധ്യത്തിൽ പ്രാർത്ഥിക്കാം തങ്ങൾ വിസ്മരിച്ചു പോയ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പിതാവിനെ തേടുന്നവരുടെ ആമന്ത്രണമാണ് ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും നമ്മോട് ആവശ്യപ്പെടുന്നത് പിതാവിനെ അറിയുകയും അവിടത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത മിസിഹായെ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് അപ്പോൾ കിഴക്കിൻ്റെ വെളിച്ചം സുപ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ തന്നെ ഈ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ കുർബാന തർക്കം കൊണ്ട് എന്താ നഷ്ടപ്പെടുന്നത് നമ്മുടെ ദൈവപിതാവുമായിട്ടുള്ള സംസർഗം നഷ്ടപ്പെടുത്തും അങ്ങനെയുള്ള കുടുംബങ്ങൾ ഭയാനകമായ അവസ്ഥയിലേക്ക് വീഴുന്നു അതുകൊണ്ട് ഈ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ദൈവത്തെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞത് കഴിഞ്ഞതിൽ ഞാൻ ഇതിൻ്റെ ഒരു തർക്കത്തിനെയും സംവാദത്തിലേക്കും പോകുന്നില്ല ഞാൻ വിറയലോടും ആദരവോടും കൂടി ഈ ആരാധനയെ സമീപിക്കുന്നു വരുവിൻ അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരും കുടുംബത്തിൽ ഈ വചനം ഒരു കടലാസിൽ എഴുതി വെച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് ആത്മശോധന ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ സ്വര മാറ്റി ഒരു സ്വരമായി ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിച്ച് നിങ്ങൾ തമ്മിൽ ഐക്യപ്പെട്ട് ഈ കുടുംബത്തിന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതെല്ലാം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം വരുവിൻ പിടാവിലേക്ക് തിരിച്ചു വരാം നമുക്ക് പ്രാർത്ഥിക്കാം ഹല ലുയാ ഹല ലുയാ എല്ലാവരും പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഈശോയെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി താങ്ക് യു ലോഡ് ഹലെ ഓഗസ്റ്റ് ആറാം തീയതി ഇന്ന് രൂപാന്തരീകരണ തിരുനാളാണ് ണ്ടോ ഇന്ന് രൂപാന്തരീകരണ തിരുനാളാണ് ഇന്ന് നിങ്ങൾ ആ രൂപാന്തരീകരണ തിരുനാളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ആ വീണ്ടും വരവിൽ നമ്മളെല്ലാവരും എങ്ങനെയാവുന്നുവോ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇവിടെ നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന ആ മനുഷ്യനായ യേശു ക്രിസ്തു രൂപാന്തരീകരിച്ച് നമ്മളെ കാണിച്ചു തരികയാണ് എന്താണ് യഥാർത്ഥ ആ മഹത്വമെന്ന് എല്ലാവർക്കും നന്ദി താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു